രാജ്യത്ത് വാഹന രജിസ്ട്രേഷന് പുതിയ സംവിധാനം വരുന്നു. സംസ്ഥാനാന്തര രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ ദേശീയ തലത്തിൽ ഏകീകൃത സംവിധാനം ഒരുക്കും. പ്രതിരോധ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം. ഭാരത് സീരീസ് എന്നാണ് ഒറ്റ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ പേര്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരുപക്ഷെ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു തീരുമാനമാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജികുമാർ, വാഹന രജിസ്ട്രേഷൻ മേഖലയിൽ വിപ്ലവകരമായ ഒരു തുടക്കമാണ് കേന്ദ്ര സർക്കാർ പുതിയ, അല്ലെങ്കിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുതിയ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പുതിയ സംവിധാനം അനുസരിച്ച് വാഹന രജിസ്ട്രേഷനായി രാജ്യവ്യാപകമായി ഒറ്റ സംവിധാനം വരുന്നു. അതായത് നിലവിൽ ഓരോ സംസ്ഥാനങ്ങളിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. ഈ വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ രജിസ്ട്രേഷൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനാണ് രാജ്യവ്യാപകമായി ഒറ്റ രജിസ്ട്രേഷൻ ഭാരത് സീരീസ് എന്ന പേരിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. BH എന്ന കോഡോടുകൂടിയായിരിക്കും ഈ രജിസ്ട്രേഷൻ ഉണ്ടാകുക. എന്നാൽ ഈ സംവിധാനം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അതോടൊപ്പം തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥർ, കൂടാതെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, കൂടാതെ 4 സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലെ ജീവനക്കാർ എന്നിവർക്കായിരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുക. കാരണം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ഉണ്ടായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരുടെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് റീരജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അസൗകര്യം ഒഴിവാക്കുന്നതിനായാണ് ഇത്തരത്തിൽ പുതിയ സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. സെപ്റ്റംബർ 15 മുതൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയും. എന്നാൽ ഇവർ എല്ലാവരും തന്നെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്ന നിർബന്ധമില്ല. ഇത് വോളണ്ടറി ആയി ആവശ്യമെങ്കിൽ മാത്രം അവർക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം എന്നതാണ് നിലവിലുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള രജിസ്ട്രേഷൻ ക്രമീകരണത്തിൽ പുതിയ സംവിധാനത്തിൽ മാറ്റമുണ്ടാകും. അതായത് BH രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ആദ്യ എന്നുള്ളത് ഈ വാഹനങ്ങൾ നമ്പർ പ്ലേറ്റിൽ ആദ്യം സൂചിപ്പിക്കുന്നത് നിലവിൽ ഈ സംസ്ഥാനങ്ങളുടെ കോഡിന് പകരം ഈ വാഹനം രജിസ്റ്റർ ചെയ്ത വർഷത്തിന്റെ അവസാന 2 അക്കങ്ങളായിരിക്കും. അതിനുശേഷം BH എന്നും പിന്നീട് 4 അക്ക നമ്പറും അതിനുശേഷം ഏറ്റവും അവസാനം A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകൾ, 2 ആൽഫബറ്റുകളുമായിരിക്കും ഉണ്ടാകുക. അതിൽ IO എന്നീ ആൽഫബറ്റുകൾ ഒഴിവാക്കും. ഇതോടൊപ്പം തന്നെ ഈ പുതിയ BH സംവിധാനത്തിലൂടെ, അല്ലെങ്കിൽ ഭാരത് സീരീസിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള നികുതി സംവിധാനവും ഈ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ലക്ഷമോ അതിൽ താഴെയോ ഉള്ള വാഹനങ്ങൾക്ക് 8% നികുതി, 10 മുതൽ 20 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 10%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 12%. ഇത് ഡീസൽ വാഹനങ്ങൾക്ക് 2% കൂടുതൽ നികുതി ഉണ്ടാകും. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 2% ഇളവും പുതിയ സംവിധാനത്തിൽ ഉണ്ടാകും. എന്തായാലും സെപ്റ്റംബർ 15 മുതൽ ഈ പുതിയ ഭാരത് സീരീസ് നിലവിൽ വരും. യെസ്, വാഹന രജിസ്ട്രേഷൻ രംഗത്ത് ഒരുപക്ഷെ വിപ്ലവകരമായ മാറ്റമാണ് ഈ പുതിയ വിജ്ഞാപനം കൊണ്ടുവരുന്നത്. സെപ്റ്റംബർ 15 മുതൽ ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ.